പോപ്പുലർ ഫ്രണ്ട് മുൻ സംസ്ഥാന സെക്രട്ടറി ശ്രീ എ റൌഫിനെ പാലക്കാട്ടെ ശ്രീനിവാസൻ കൊലപാതകത്തിൽ പോലീസ് ചോദ്യം ചെയ്യും. ഇതിനായി അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകും. കഴിഞ്ഞ ദിവസമാണ് പട്ടാമ്പയിലെ വീട്ടിൽ നിന്ന് NIA റൌഫിനെ പിടികൂടിയത്. പിന്നാലെ നടത്തിയ ചോദ്യം ചെയ്യലിൽ ശ്രീനിവാസൻ വധത്തിന്റെ ഗൂഢാലോചനയിൽ താൻ പങ്കെടുത്തിരുന്നതായി റൌഫ് വെളിപ്പെടുത്തിയിരുന്നു. RSS മുൻ പ്രചാരകൻ ശ്രീനിവാസൻ വധക്കേസ് ഗൂഢാലോചനയിൽ ഉൾപ്പെടെ പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി CA റൌഫിന് പങ്കുണ്ടെന്ന് വിവരങ്ങൾ ലഭിച്ച സാഹചര്യത്തിലാണ് NIA കസ്റ്റഡിയിലുള്ള പ്രതിയെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ വാങ്ങുന്നത്. പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് പിന്നാലെ പ്രതി ഒളിവിൽ പോയതോടെ ചോദ്യം ചെയ്യൽ പോലും നടക്കാതെയായി. ഇന്നലെ അർദ്ധരാത്രിയിലായിരുന്നു പാലക്കാട് പട്ടാമ്പിയിലെ വീട്ടിൽ നിന്നും റൌഫിനെ NIA സംഘം പിടികൂടിയത്. തുടർന്ന് കൊച്ചിയിൽ എത്തിച്ചുള്ള ചോദ്യം ചെയ്യലിലാണ് ശ്രീനിവാസൻ വധക്കേസിൽ ഗൂഢാലോചനയിൽ ഉൾപ്പെടെ താൻ പങ്കെടുത്ത കാര്യം റൌഫ് വെളിപ്പെടുത്തിയതായി NIA വൃത്തങ്ങൾ പറയുന്നത്. ശ്രീനിവാസനെ വെട്ടിക്കൊലപ്പെടുത്തിയ രണ്ടുപേരും കൊലപാതകത്തിന്റെ മുഖ്യ ആസൂത്രകനായ പട്ടാമ്പി സ്വദേശി റഷീദും ഉൾപ്പെടെയുള്ളവർ നിലവിൽ ഒളിവിലാണ്. റൌഫിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഒളിവിൽ കഴിയുന്ന മറ്റു 14 പ്രതികളെക്കുറിച്ചുകൂടി വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് കരുതുന്നത്. കഴിഞ്ഞ ദിവസം കേസിൽ STPI സംസ്ഥാന കമ്മിറ്റി അംഗം SP അമീർ അലിയെയും അന്വേഷണ സംഘം പിടികൂടിയിരുന്നു. ഗൂഢാലോചന, പ്രതികൾക്ക് ഒളിത്താവളമൊരുക്കൽ, രക്ഷപ്പെടാൻ സഹായം നൽകൽ തുടങ്ങിയവയായിരുന്നു അമീർ അലിയുടെ പങ്ക്. 24 പാലക്കാട്.